ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡു വൈ ലൂപ്പാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വൈ ലൂപ്പ് ഡിസ്കസ് ചെയ്തിരുന്നു അതുപോലെ തന്നെയാണ് ഡു വൈ ലൂപ്പ് വൈ ലൂപ്പും ഡു വൈ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ലൂപ്പ് മിനിമം ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിരിക്കും കണ്ടീഷൻ ശരിയാണെങ്കിലോ തെറ്റാണെങ്കിലോ ഡു വൈ ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സിൻഡാക്സ് നോക്കാം നമ്മൾ നേരത്തെ അതേ എക്സാമ്പിൾ നോക്കാം നൂട്ട് പത്ത് വരെ കൗണ്ട് ചെയ്യാണ് അതായത് വാർ ഐ ഈക്വൽ ടു സീറോ വൈ ഐ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ടെൻ അപ്പോൾ വൈ ഫോർ ഐ ഈക്വൾ ടു വണ്ണിൽ നിന്ന് തുടങ്ങണം വൈൽ ഐ ലൈസ് ദാൻ ഓർ ഈക്വൾ ടു ടെൻ നമ്മൾ പറയുകയാണ് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ഐ സോ ഒരു കാര്യം മറന്ന് ഐ ഇൻക്രിമെൻ്റ് ചെയ്യണം ഐ പ്ലസ് പ്ലസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിപ്പോവും പേജ് ബ്രേക്ക് ആയി പോവും സോ ഒന്ന് തൊട്ട് പത്ത് വരെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു ഓക്കെ ഇതേ പ്രോഗ്രാം നമുക്ക് ഡു വയലിലേക്ക് മാറ്റി എഴുതണം സോ ഡു വയലിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡു ഒരു ബ്ലോക്ക് ദെൻ വയൽ എക്സ്പ്രഷൻ അതായത് ബൂളീൻ വാലു റിട്ടേൺ ചെയ്യുക സെമി കോളം ഓക്കെ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും ഈ വയൽ ലൂപ്പിലെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് തരുത്തി ചെയ്തേക്കാണ് അതായത് ഈ വയൽ ലൂപ്പിൽ ഈ ബ്രാക്കറ്റിൽ വരുന്ന കണ്ടൻറ് ഉണ്ടല്ലോ അതായിരിക്കും ഡൂവിൻ്റെ അകത്ത് പോകാൻ പോകുന്നത് നമ്മൾ ആ കണ്ടന്റ് അങ്ങനെ തന്നെ കോപ്പി എടുത്ത് ഈ കണ്ടന്റ് അങ്ങനെ തന്നെ കോപ്പി എടുത്ത് നമുക്ക് ഡു സെക്ഷനിൽ ഇടാം അതായത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് വയലിൻ്റെ അകത്ത് വരുന്ന ഈ സെയിം കണ്ടീഷൻ ചെക്കിങ് വയലെ സാലറി കളിട്ടെ ഓക്കെ ഇത് നമുക്കങ്ങ് കളയാം ഇത്രയും കളയാം അതിൽ കമൻ്റ് ചെയ്ത് വയ്ക്കാം ഇനി നോക്കാം എന്താ വരാൻ പോകുന്നത് സെയിം റിസൾട്ട് വരികയാണ് അപ്പോൾ ഇവിടെ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നോക്കുകയാണ് കൺസോൾ ഡൗട്ട് ലോഗ് ഓഫ് ഐ ഐയുടെ വാല്യൂ എന്താണ് ആണ് അത് ഡിസ്പ്ലേ ചെയ്തു അതിനുശേഷം ഐയുടെ വാല്യൂ ടു ആകുന്നു അതിന് ശേഷമാണ് കമ്പെയർ ചെയ്യുക അതായത് മിനിമം ഒരു തവണ ഇത് കമ്പെയർ ചെയ്യും അപ്പോൾ ഐയുടെ വാല്യൂ ലെസ് ആണ് ഗിൾ ടു ആണ് ഫസ്റ്റ് ഐയുടെ വാല്യൂ ടെണ്ണ സ്ഥാനത്ത് ഇലവൺ ആയിരുന്നു കരുതുക ഓക്കെ ഇലവൻ ആയിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പത്തിനേക്കാൾ വലിയൊരു നമ്പറാണ് ലെവൺ ലെസ് ആണ് റിക്കൾട്ട് ടു ടെൻ എന്ന് പറയുന്നത് തെറ്റാണ് അതേസമയം ഈ പ്രോഗ്രാം ഒരു തവണ വർക്ക് ചെയ്യും നോക്കാം ലവൻ എന്നുള്ള ഡിസ്പ്ലേ വരും കാരണം ആദ്യം ഈ ഡൂവിൻ്റെ അകത്ത് കട കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യും അതിന് ശേഷം മാത്രമാണ് വൈൽഡിൻ്റെ അകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് അതായത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും മിനിമം ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന അർത്ഥം ഇതേ കേസ് തന്നെ നമ്മൾ മുകളിലത്തെ കേസ് നോക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യില്ല ഇതിപ്പോൾ നമുക്ക് ലെവൻ എന്നുള്ള റിസൾട്ട് കിട്ടി അതേസമയം വൈൽ ലൂപ്പിൻ്റെ കേസിലായിരുന്നെങ്കിലും ആദ്യമേ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക അതിലെസ് ദാണോ ഈക്വൾ ടു ടെൻ ആണെന്നുള്ള കണ്ടീഷൻ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു റിസൾട്ടും കിട്ടില്ല ബ്ലാങ്ക് ആയി പോയി ഇതാണ് വൈ ലൂപ്പും ഡു വൈ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ വ്യത്യാസം ഇതാണ് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നു ഇവിടെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു ബാക്കി എല്ലാ കേസിലും ഇത് രണ്ടും സെയിമാണ് ഓക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ടിക്ക് ബാക്കി എല്ലാ സിറ്റുവേഷനിലും വൈ ലൂപ്പും ഡു വൈ ലൂപ്പും സെയിമാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡു വൈ ലൂപ്പ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മിനിമം ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഡു വൈ ലൂപ്പ് ചെയ്യും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വൈ ലൂപ്പ് യൂസ് ചെയ്യും ഓക്കെ സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് ഫോർ ലൂപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ബൈ